ബോക്സ് ഓഫീസ് ഇളക്കി മറിക്കുന്ന അജിത്തിന്റെ വ്യക്തിജീവിതം മറ്റ് താരങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ്. സിനിമയ്ക്ക് പുറമെയുള്ള അജിത്തിന്റെ ജീവിതം ക്യാമറ കണ്ണുകളിൽ നിന്ന് ഏറെ അകലെയാണ്. സിനിമയിലല്ലാതെ അജിത്തിനെ സിനിമയുമായി ബന്ധപ്പെട്ട് മറ്റൊരിടങ്ങളിലും കാണാൻ സാധിക്കില്ല. അഭിമുഖങ്ങൾ നൽകാറില്ല, പ്രൊമോഷൻ പരിപാടികളോ ഫാൻ മീറ്റുകളോ നടത്താറില്ല, അവാർഡ് ഷോകളിലും അജിത്ത് പങ്കെടുക്കാറില്ല. മാധ്യമങ്ങളിൽ നിന്ന് പരമാവധി അകലം പാലിക്കുന്ന താരമാണ് അജിത്ത്. അതുകൊണ്ട് തന്നെ അജിത്തിന്റെ വ്യക്തിജീവിതത്തിന് ഇപ്പോഴും ഒരു മിസ്റ്ററിയുടെ സ്വഭാവമുണ്ട്. ജെന്റിൽമാൻ എന്നാണ് പൊതുവെ അജിത്തിനെ കുറിച്ച് പറയാറുള്ളത്. തന്റെ സഹതാരങ്ങളോടും മറ്റു അജിത്ത് കാണിക്കുന്ന ബഹുമാനവും പരിഗണനയും ഒക്കെ എപ്പോഴും വാർത്തയാകാറുണ്ട്. കൂടെ അഭിനയിച്ചവർക്ക് അജിത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നൂറു നാവാണ്. എന്നാൽ അജിത്തിന്റെ ഈ ജെന്റിൽമാൻ ഇമേജ് വെറും കാപട്യമാണെന്നാണ് തമിഴകത്തെ മുൻനിര നിർമ്മാതാവായ മാണിക്യം നാരായണൻ പറയുന്നത്. അജിത്തിനെ വെച്ച നാരായണൻ സിനിമ ഒരുക്കിയിട്ടുണ്ട്. അജിത്ത് തന്റെ പക്കൽ നിന്ന് പണം വാങ്ങി വഞ്ചിച്ചുവെന്നാണ് നാരായണൻ പറയുന്നത്. 1995 സംഭവം നടക്കുന്നത്. അന്ന് അജിത്ത് ഇത്ര വലിയ താരമായിട്ടില്ല. തന്റെ സിനിമയിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞാണ് പണം ചോദിച്ചത്. അമ്മയ്ക്കും അച്ഛനും പണത്തിന്റെ അത്യാവശ്യമുണ്ടെന്നാണ് അജിത്ത് പറഞ്ഞത്. അതിനാൽ കൂടുതലൊന്നും ചിന്തിക്കാതെ താൻ പണം നൽകിയതായി അദ്ദേഹം പറയുന്നു. 15 ലക്ഷമാണ് അജിത്തിന് നൽകിയത്. എന്നാൽ പിന്നീട് അജിത്ത് ആ സിനിമയിൽ നിന്ന് പിന്മാറി. മറ്റൊരു പടത്തിൽ അഭിനയിക്കുമ്പോൾ പണം തിരികെ നൽകാമെന്നാണ് അന്ന് അജിത്ത് പറഞ്ഞത്. പക്ഷെ അജിത്ത് തന്റെ പണം തിരികെ തന്നില്ലെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. അന്ന് തനിക്ക് ഇതേക്കുറിച്ച് പറയാൻ യാതൊരു തെളിവും ഉണ്ടായിരുന്നില്ല. അതിനാലാണ് സംസാരിക്കാതിരുന്നതെന്നാണ് നിർമ്മാതാവ് പറയുന്നത്. അജിത്ത് നല്ല നടനാണ്. ജീവിതത്തിലും അവൻ അഭിനയിക്കുകയാണ്. ആദ്യം മനുഷ്യനാകാൻ പഠിക്കണം. അവൻ എന്നെ വഞ്ചിച്ചു, പണം വാങ്ങിയിട്ട് തിരികെ തന്നില്ല. അന്ന് ഇത് പറയാൻ എൻ്റെ പക്കൽ തെളിവുകളൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇന്ന് എൻ്റെ പക്കൽ തെളിവുകളുണ്ട്. അജിത്ത് ജെന്റിൽമാൻ അല്ല, അങ്ങനൊരു ഇമേജ് ഉണ്ടാക്കിയെടുത്തതാണ്. അതിനെക്കുറിച്ച് പൊക്കി എഴുതാൻ മാധ്യമപ്രവർത്തകർക്ക് പണം നൽകുന്നുണ്ട്. അവൻ ഫ്രോഡാണ് എന്നായിരുന്നു നാരായണന്റെ പ്രതികരണം. ഗൗതം മേനോൻ സംവിധാനം ചെയ്ത കമൽഹാസൻ ചിത്രം വേട്ടയാട് വിളയാട് അടക്കമുള്ള ഹിറ്റുകളുടെ നിർമ്മാതാവാണ് നാരായണൻ. വിജയ് നായകനായി അരങ്ങേറിയ സിനിമയുടെ നിർമ്മാതാവായിരുന്നു അദ്ദേഹം. 21 വയസ്സിലാണ് അജിത്ത് ചലച്ചിത്ര അഭിനയം തുടങ്ങുന്നത്. അമരാവതി എന്ന തമിഴ് ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിച്ചത്. ചിത്രത്തിൽ അജിത്തിന്റെ ശബ്ദം നൽകിയത് ചലച്ചിത്ര താരം വിക്രമാണ്. 1995 വിജയ്ക്കൊപ്പം രാജീവൻ പരബയിൽ സഹനടനായി അഭിനയിച്ചു. ആ വർഷം തന്നെ അസെ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. ചിത്രം മികച്ച വിജയമാണ് നേടിയത്. തുടർന്ന് നിരവധി റൊമാൻറ്റിക് ചിത്രങ്ങളിലൂടെ തമിഴിലെ മുൻനിര നായകന്മാരിൽ ഒരാളായി അജിത്ത് മാറി. 1999 അഭിനയിച്ച വാലി എന്ന ചിത്രത്തിലൂടെ ഫിലിംഫെയർ അവാർഡ് ലഭിച്ചു. ആ ചിത്രത്തിന് ശേഷം മമ്മൂട്ടിക്കൊപ്പം കണ്ടുകൊണ്ടേൻ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. പിന്നീട് ദീന, സിറ്റി സോൺ, വില്ലൻ തുടങ്ങി ചിത്രങ്ങളിൽ അഭിനയിച്ചു. 2007 ബില്ല എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. ചിത്രം മികച്ച വിജയമാണ് നേടിയത്. 2001 ഹിന്ദി ചിത്രമായ അശോകയിൽ ഷാറുഖ് ഖാന്റെ സഹോദരനായും അദ്ദേഹം അഭിനയിച്ചു. You are watching me on metromatinee.com. metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.